നമ്മൾ ഫുഡിന്റെ ഭക്ഷണത്തിന്റെ കാര്യം പറഞ്ഞു. അപ്പൊ ഭക്ഷണം ഈ പറഞ്ഞ രണ്ടു വയസ്സിലെ കുട്ടിയെ കഴിപ്പിച്ച് തുടങ്ങാതിരിക്കുക എന്നുള്ളതായിരിക്കും ഒരുപക്ഷെ അച്ഛനമ്മമാർക്ക് ചെയ്യാൻ കഴിയുക അല്ലെ. ഈ കുറച്ചുകൂടി നമുക്ക് ഈ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ചെറുപ്പത്തിലെ തൊട്ടേ കൊടുത്തു തുടങ്ങിക്കഴിഞ്ഞാൽ അതൊരു ഒരു ശീലമാകും, ഒരു ശീലമായി മാറും. പച്ചക്കറികൾ, പഴങ്ങൾ, കൂടുതൽ ഫ്രൂട്ട്സ് കൊടുക്കുക കുട്ടികൾക്ക്. നമ്മുടെ വിളയിൽ തന്നെ ഉള്ള കപ്പയ്ക്ക, അങ്ങനത്തെ ഉള്ള ചിക്കു, ഇങ്ങനത്തെ ചെറിയ ചെറിയ ഫ്രൂട്ട്സുകൾ, നമ്മുടെ പറമ്പിൽ തന്നെ വിളയുന്ന ഫ്രൂട്ട്സ് കുട്ടികൾക്ക് കൊടുത്ത് വളർത്തുക. പക്ഷേ ഇവിടെ ഇപ്പൊ നമുക്ക് ക്യാൻസർ തടയാൻ ഏറ്റവും ഒരു പ്രധാന ഒരു ഫ്രൂട്ടാണ് പപ്പായ എന്നാണ് പറയുന്നത്. കപ്പയ്ക്ക പഴുത്തതും പച്ചയോ? പഴുത്തതും പച്ചയ്ക്കും. ഓക്കെ. അല്ല ഇപ്പൊ ഞാൻ ചോദിക്കുന്നു, ഇപ്പൊ നമ്മളിപ്പോ പലപ്പോഴും ഇപ്പൊ ഒരു അച്ഛനും അമ്മയും ഒരു കുട്ടിയെ ഒരു പ്രത്യേക ഒരു പാറ്റേണിൽ ഒരു 4 വയസ്സ് വരെ വളർത്താൻ പറ്റുമായിരിക്കും. പക്ഷെ ഈ വൺസ് കിൻഡർ ഗാർഡനിൽ അല്ലെങ്കിൽ സ്കൂളിൽ പോയി തുടങ്ങുമ്പോൾ മറ്റ് കുട്ടികളായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോഴായിരിക്കും പല പുതിയ കാര്യങ്ങളും നമ്മൾ ഈ കുട്ടികൾ അറിയുന്നതും അത് വീട്ടിലത് ആവശ്യപ്പെടുന്നതും. തീർച്ചയായിട്ടും. അപ്പം ചിലപ്പോൾ എനിക്കിപ്പോൾ ബൈക്ക് വേണം എന്ന് തോന്നുന്നത് എൻ്റെ കൂട്ടുകാരനൊരു ബൈക്ക് എടുത്തത് കൊണ്ടായിരിക്കും. അപ്പോൾ അല്ലെങ്കിൽ എനിക്ക് വേറൊരു ഒരു സാധനം, ഒരു ഒരു ഡ്രസ്സോ അല്ലെങ്കിൽ ഒരു ഫോണോ ഒക്കെ മറ്റൊരാൾക്ക് ഉള്ളത് കാണുമ്പോഴാണ് ഓക്കെ ഇവർക്കും ഒക്കെ ഉണ്ട് അപ്പോൾ എനിക്ക് വേണം എന്ന് പറയുക. അപ്പം ഈ പറയുന്ന ഇപ്പോൾ നമ്മളിപ്പോൾ ഫുഡിൻ്റെ കാര്യം തന്നെയാണെങ്കിൽ ഇപ്പോൾ പപ്പായ 4 വയസ്സ് വരെ കഴിപ്പിക്കാൻ പറ്റുമായിരിക്കും. 5-ാമത്തെ വയസ്സിൽ നമ്മളിപ്പോൾ കൂടെയുള്ള ഒരാൾ ബർഗർ ടിഫിൻ കൊണ്ടുവരുമ്പോഴായിരിക്കും ഓക്കെ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ട് അല്ലെങ്കിൽ ചിക്കൻ കഴിക്കണം എന്നൊക്കെ തോന്നുക. അപ്പോൾ ഇത് നമ്മളിപ്പോൾ എല്ലാവരും കൂടെ വിചാരിക്കേണ്ട ഒരു കാര്യമല്ലേ? ഇപ്പോൾ ഒരച്ഛനും അമ്മയ്ക്കും മാത്രമായിട്ട് അങ്ങനെ ഒരു വീട്ടിൽ നിന്നാണ് തുടങ്ങുന്നത്. നമ്മൾ ഗാന്ധിജി അല്ലെങ്കിൽ അബ്ദുൽ കലാം ഇവരെല്ലാം ഉദാഹരണം പറഞ്ഞു. ഒരു വ്യക്തി വിചാരിച്ചു ഓക്കെ എല്ലാവരും നന്നായാലും ഞാനും നന്നാവുള്ളൂ എന്ന് വിചാരിച്ച് കഴിഞ്ഞിട്ട് കാര്യമില്ല. അതാണ് നമ്മുടെ സമൂഹത്തിന്റെ ഇന്ന് നേരിടുന്ന ഒരു പ്രധാന പ്രശ്നം. നമ്മൾ ആദ്യം നന്നാവും, ബാക്കിയുള്ളവർ താനെ നമ്മളെ കണ്ട് രണ്ടുപേരെങ്കിലും നന്നാവട്ടെ, ആ രണ്ടുപേരെ കണ്ട് രണ്ടുപേരും കൂടെ നന്നാവട്ടെ. ഇനി മറ്റൊരു കാര്യം, ഇപ്പം ഇന്നത്തെ ഈ കോർപ്പറേറ്റ്സിനൊക്കെ ട്രെയിനിങ് കൊടുക്കുന്നെന്ന് പറഞ്ഞു, പക്ഷേ ഈ കോർപ്പറേറ്റ് ലൈഫിൽ തന്നെയുള്ള ഒരു കാര്യമാണ് ഉറക്കത്തിന്റെ കാര്യത്തിലുള്ള ഒരു പ്രശ്നം. നമ്മൾ എത്ര മണിക്കൂറാണ് ഒരു ദിവസം ഉറങ്ങേണ്ടത്? അത് മാത്രമല്ല ഒരു പ്രത്യേക സമയത്ത് ഉറങ്ങേണ്ടതിന്റെ ഒരു ആവശ്യകതയുണ്ടോ, അതോ 24 മണിക്കൂറിൽ ഇത്ര മണിക്കൂർ ഉറങ്ങിയാൽ മതിയേ ഉള്ളൂ? സി, ഉറക്കത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങളുടെ ശരീരം, ലിസൺ ടു യുവർ ബോഡി എന്നാണ് ഞാൻ പറയുന്നത് എപ്പോഴും. നിങ്ങളുടെ ശരീരത്തിനോട് തന്നെ നിങ്ങൾ ചോദിക്കുക, നിങ്ങൾക്ക് ഇത്രയും ഉറക്കം മതിയോ എന്നുള്ളത്. എന്നെ സംബന്ധിച്ചാണെങ്കിൽ ഒരു 6-8 മണിക്കൂർ ഉറക്കം വേണം എന്നെ സംബന്ധിച്ച്. കാരണം ഉറക്കം എന്നുള്ളത് എൻ്റെ മൈൻഡിനെ പ്യൂരിഫൈ ചെയ്യാനും എൻ്റെ മൈൻഡിനെ ക്ലൻസ് ചെയ്യാനും ബോഡിക്ക് റെസ്റ്റിനുള്ള ഏറ്റവും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഇതുപോലെ ഓരോ വ്യക്തിയും ഇൻഡിവിജ്വലാണ്. നമ്മൾ 8 മണിക്കൂർ ഉറക്കം വേണം, 6 മണിക്കൂർ ഉറക്കം വേണം, 4 മണിക്കൂർ ഉറക്കം വേണം, ഇങ്ങനത്തെ ശാസ്ത്രത്തിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം വ്യക്തികൾ വ്യത്യസ്തരാണ്. ഓരോ വ്യക്തികൾക്കും എന്താണ് കൃത്യത എന്നുള്ളത് അവരവരോട് തന്നെ ചോദിക്കുക. നിങ്ങളുടെ ശരീരം ടയേർഡാണ്, നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറക്കം പ്രശ്നമാണ്, 4 മണിക്കൂർ പോരാ, 5 മണിക്കൂർ വേണം. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, പുള്ളി ഒരു യോഗ ആചാര്യനാണ്, അഭിലാഷ് എന്നാണ് പേര്. അദ്ദേഹം 4-5 മണിക്കൂറേ ഉറങ്ങാറുള്ളൂ. അദ്ദേഹം രാത്രി 11 മണി 12 മണി കിടന്നു കഴിഞ്ഞാൽ വെളുപ്പിനെ 4:30 എഴുന്നേക്കും, 5 മണിക്ക് യോഗ തുടങ്ങും. അദ്ദേഹത്തിന് ഓക്കെയാണ്. അപ്പം ഓരോ ആൾക്കാരുടെ ശരീരഘടന ചെയ്യുന്ന ജോലിയൊക്കെ അനുസരിച്ചിരിക്കും എത്ര വിശ്രമം. അവരോട് തന്നെ ചോദിക്കണം, എനിക്ക് ഇത്രയും ഉറക്കം മതിയോ? കൂടിയാലും പ്രശ്നമാണ്, കുറഞ്ഞാലും പ്രശ്നമാണ്. പിരിമുറുക്കം കൂടിയാലും, ഇപ്പം നമ്മൾ ജോലി ഭാരം കൂടിയാലും ഒരാൾക്കൊരു ഓഫീസിൽ അളവിലധികം ജോലി ഉണ്ടെങ്കിൽ അയാൾക്ക് പിരിമുറുക്കം ഉണ്ടാകും, സ്ട്രെസ് ഉണ്ടാകും. എന്നാൽ രാവിലെ തൊട്ട് വൈകിട്ട് വരെ നമ്മൾ വെറുതെ ഇരുന്നാലും നമുക്ക് പിരിമുറുക്കം ഉണ്ടാകും. അപ്പോൾ നമ്മൾക്ക് അതിൻ്റെ ഒരു കൃത്യമായ അളവ് നമ്മൾ നമ്മളോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കേണ്ടതിൻ്റെ ഒരു ഇതുണ്ട്. ഇതിനെല്ലാം പരിശീലനം, നമ്മൾ ഇൻഡിവിജ്വലിന് എന്താണ് കൃത്യമായിട്ടുള്ളതെന്ന് നമ്മുടെ പരിശീലന പരിപാടിയിൽ നമ്മൾ ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കാറുണ്ട്. അവർക്ക് കൃത്യമായി അതിനൊരു ഒരു ചാർട്ട് വരച്ച് കൊടുക്കുകയും അവരെ അതിനോട് നമ്മൾ ഗൈഡ് ചെയ്യുകയും ചെയ്യാറുണ്ട് നമ്മുടെ പരിശീലന പരിപാടികളിൽ. ഇനി ഈ ടെക്നോളജി എങ്ങനെയാണ് ഇന്നത്തെ കാലത്ത് ഈ മാനസികമായിട്ട്? കാര്യം ഇപ്പം നമ്മൾ ഇപ്പോൾ ഫേസ്ബുക്കിലൊക്കെ തന്നെ ചില പടങ്ങൾ കാണാറുണ്ട്. പണ്ട് കുട്ടികൾ കളിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4-5 പേര് കൂടി ഇപ്പോൾ ഒരു ബോൾ വെച്ച് കളിക്കുന്നതൊക്കെയാണ്. പക്ഷേ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 പേര് നിരന്തരത്തിൽ 5 പേര് അവരുടെ ഫോണിൽ കളിക്കുക. അതല്ലെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഗ്രൂപ്പായിട്ട് തന്നെ ഇരിക്കുമ്പോൾ പരസ്പരം സംസാരിക്കേണ്ടതിന് പകരം ഇപ്പോൾ വാട്സാപ്പോ മെസ്സേജോ ഫേസ്ബുക്ക് മെസ്സഞ്ചറോ ഒക്കെ നോക്കിയിരിക്കുക, അങ്ങനത്തെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ ടെക്നോളജി കൂടുന്നതനുസരിച്ച് അതിങ്ങനെ ബന്ധങ്ങളെ ബാധിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ അതിനുള്ള റെമഡി എന്താണ്? ഒരു കുട്ടിയോട് ഞാൻ പറയണ്ടായി, എൻ്റെ ഒരു പ്രോഗ്രാമിൽ നിന്ന് ഒരു കുട്ടിയോട് ഞാൻ പറയണ്ടായി, ഈ കുട്ടി രാവിലെ വന്നു കഴിഞ്ഞാൽ വൈകിട്ട് വരെ ഈ ഐപാഡ് എന്ന് പറഞ്ഞൊരു സാധനത്തിലാണ്. ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു, നീ വിവാഹം കഴിയുമ്പോഴത്തേനെ ഞങ്ങൾ ആ പരിപാടിക്ക് ഒന്ന് ഫോട്ടോ എടുക്കുകയുണ്ടായി. അപ്പൊ ഈ കുട്ടിയുടെ അമ്മയുണ്ട്, അച്ഛനുണ്ട്, 2 സഹോദരിമാരുണ്ട്. ഈ കുട്ടി അമ്മേനെ ഒന്ന് ഒന്ന് സ്പർശിക്കാൻ പോലും തയ്യാറാകുന്നില്ല. ആ കുട്ടിക്ക് ഫീലിങ്സ് എന്നുള്ള ഒരു ഒരു എലമെൻ്റ് ആ കുട്ടിയിൽ നിന്ന് ആ ഒരു ഒരു ഭാഗം എവിടെയോ അടന്നു പോയിരിക്കുന്നു.
ഇതിന് വികാരമില്ലാത്തൊരു സാധനമാണ്, മനുഷ്യന് വികാരമുള്ള സാധനമാണ്. അപ്പൊ ഫീലിങ്സ് നമ്മൾക്ക് നമ്മുടെ ഐപാഡിന് ആലിംഗനം ചെയ്ത് കിടന്നുറങ്ങാൻ സാധിക്കില്ല. നമ്മുടെ അച്ഛനെയോ അമ്മയോ സഹോദരിയോ അല്ലെങ്കിൽ ഭാര്യേനെയോ അല്ലെങ്കിൽ ഭർത്താവിനെയോ ആയിരിക്കും ചെയ്യണം, അല്ലെ കുട്ടികളെയോ. അപ്പോൾ ഈ സാധനവുമായിട്ടുള്ള നമ്മുടെ ഒരു ബന്ധം വേണം. നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഒരു കാര്യമാണ് ടെക്നോളജി എന്ന് പറയുന്നത്. ടെക്നോളജിയിൽ നിന്ന് പൂർണ്ണമായി മാറാനും സാധിക്കില്ല. എന്നാൽ ഇതിനോടൊരു അമിതമായ പ്രണയം വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിനെ സാരമായി ബാധിക്കും. ഒരുപാട് കേസുകൾ വരാറുണ്ട്. അല്ല, അപ്പോൾ നമുക്ക് അതിനകത്ത് ഇപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക? ഒരു ആള് ഇപ്പോൾ ഈ ഫേസ്ബുക്കിലൊക്കെ ഇപ്പം പലരും ആക്റ്റീവായിട്ടിരിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഫേസ്ബുക്ക് എന്നുള്ളത് വളരെ ഇപ്പോൾ ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് സൂചിപ്പിക്കുകയാണ്. അപ്പോൾ ഇതിനകത്തൊക്കെ നമുക്കിപ്പോൾ എങ്ങനെ നമ്മളെ തന്നെ ലിമിറ്റ് ചെയ്യാൻ പറ്റും? ഇപ്പോൾ ചില ആൾക്കാർക്ക് ഫോൺ മാറ്റി വെച്ചാൽ പോലും അവരുടെ കൈ ചിലപ്പോൾ ഇങ്ങനെ പോകുന്ന ആൾക്കാരുണ്ടാവും. ഉറക്കത്തിൽ ഇങ്ങനെ ഈ പൊസിഷനിൽ കിടന്നുറങ്ങുന്ന ചിലപ്പോൾ ആൾക്കാരുണ്ടാവും, അതെങ്ങനെ ഉറങ്ങുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ നമ്മുടെ കൈ ഈ ഫോണിലേക്ക് ഇങ്ങനെ പോകുന്നതിനെ എങ്ങനെ നമുക്ക് ഒരാൾക്ക് തടയാൻ സാധിക്കും? നേരത്തെ പറഞ്ഞ ദേഷ്യം വരുമ്പോഴത്തേക്ക് ഇങ്ങനെ ചിരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ദേഷ്യപ്പെടാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പം അതുപോലെ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ കൈ അങ്ങോട്ട് പോകുന്നതിൽ നിന്ന് ഇങ്ങനെ പിടിച്ചു വയ്ക്കാൻ പറ്റും? ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മൾക്ക് വ്യക്തികൾക്ക് അഴുക്കാകാൻ വളരെ എളുപ്പമാണ്. രാവിലെ തൊട്ട് നമ്മൾ വൈകിട്ട് വെളിയിൽ പോയിട്ട് വന്നാൽ നമ്മളെല്ലാവരും അൺക്ലീൻ ആവും. എന്നാൽ കുളിക്കുക എന്നുള്ളതാണ് ശ്രമകരമായ ജോലി, കുളിക്കാതെ പറ്റില്ല. അപ്പോൾ അതുപോലെ തന്നെയാണ് അഴുക്ക് നമ്മുടെ മനസ്സിലും ശരീരത്തിലും. നമ്മൾ വേറെ ഒന്നും ചെയ്യണ്ട, നമ്മൾ കാണുന്നതും കേൾക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, മനസ്സാ വാചാ കർമ്മണം. ഇപ്പോൾ ഒരാൾ ഇന്നത്തെ കാലഘട്ടത്തിൽ സമൂഹത്തിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അയാൾ രാവിലെ തൊട്ട് വൈകിട്ട് വരെ കാണുന്ന കാര്യങ്ങൾ കേൾക്കുന്ന കാര്യങ്ങളും അയാളുടെ ബോധമനസ്സിനെയും ഉപബോധ മനസ്സിനെയും വളരെയധികം സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ എങ്ങനെ ക്ലിയർ ചെയ്യും? നമ്മൾ കുളിക്കുന്നത് പോലെ തന്നെയാണ്, നമ്മുടെ തോട്ട്സിനെ നമ്മൾ വൈകിട്ട് വന്ന് റിവൈവ് ചെയ്യുക. നമ്മൾ മെഡിറ്റേഷൻസിൽ ഏർപ്പെടുക, യോഗയിൽ ഏർപ്പെടുക, നമ്മുടെ ഇഷ്ടമുള്ള സംഗീതങ്ങൾ കേൾക്കുക, മനസ്സിന് ശാന്തി തരുന്ന സംഗീതങ്ങൾ കേൾക്കുക, നമ്മുടെ മനസ്സിനെ റീപ്രോഗ്രാം ചെയ്യുക, മറ്റ് കാര്യങ്ങളിൽ മനസ്സിനെ ഏർപ്പെടുത്തുക. മൊബൈൽ എടുക്കാൻ പോകുന്നു, മൊബൈൽ എടുക്കാതെ വേറെ എന്ത് ചെയ്യാം? വേറെ എന്ത് നമ്മൾക്ക് അത് തരുന്ന ഒരു സന്തോഷത്തിന് പകരം വേറെ എന്താണ് കിട്ടുക? ചിലപ്പോൾ നമ്മുടെ അമ്മയോട് ഇരുന്ന് കുട്ടിക്കാലത്തിലെ കാര്യങ്ങൾ പറയുന്നതായിരിക്കും, അല്ലെങ്കിൽ ഒരു പുസ്തകം വായിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ ഒന്ന് പുറത്ത് ഒരു പാർക്കിൽ പോകുന്നതായിരിക്കും. നമ്മുടെ മനസ്സിനെ മറ്റുള്ള കാര്യങ്ങളിലേക്ക് വേർതിരിച്ച് അല്ലെങ്കിൽ വഴിതിരിച്ചു വിടുക. അപ്പോൾ മനസ്സ് ആ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. അപ്പോൾ ഒരു ബാലൻസ് നിങ്ങൾക്ക് കിട്ടും. തീർച്ചയായും. ഇനി മറ്റൊരു കാര്യം, നമ്മൾ വീണ്ടും ഇപ്പോൾ ഫാമിലിയിൽ നിന്ന് തന്നെ പോവുകയാണെങ്കിൽ ഇപ്പോൾ ഡിവോഴ്സിൻ്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു പൊതുവെ ഇന്നത്തെ കാലത്തൊരു ഒരു ഇൻക്രീസ്ഡ് റേറ്റിന് പിന്നിലുള്ള റീസൺ എന്താണ്? ഇപ്പം വർദ്ധിച്ചു വരുന്ന ഈ കണക്കുകൾ പ്രകാരം എന്തുകൊണ്ട് ഈ ബന്ധങ്ങൾ പിരിയുന്നു? അതിൽ ഒരു പ്രധാന ഘടകങ്ങൾ ഫാക്ടേഴ്സായിട്ട് വഹിക്കുന്നത് ആരൊക്കെയാണ്? പിന്നെ അത് മാത്രമല്ല, എന്ത് സൊല്യൂഷനാണ് ചെയ്യാൻ പറ്റുക? എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ സ്ത്രീയും പുരുഷനും തുല്യ പങ്ക് വഹിക്കുന്നുണ്ട്. കാരണം ഇതിൽ എൻ്റെ കാഴ്ചപ്പാടിലുള്ള കാരണങ്ങൾ, ഒന്ന്, നേരത്തെ നമ്മൾ ചർച്ച ചെയ്ത കാര്യം, സ്ത്രീക്കും പുരുഷനും അല്ലെങ്കിൽ ഭാര്യയ്ക്കും ഭർത്താവിനും അവർക്ക് വേണ്ട സമയം കൊടുക്കാൻ സാധിക്കുന്നില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കാരണം രണ്ടുപേരും ജോലിക്ക് പോകുന്ന ഒരു സിറ്റുവേഷൻ ഉൾത്തിരിഞ്ഞു വന്നിരിക്കുന്നു. രണ്ടുപേരും ജോലിക്ക് പോകുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ സാമ്പത്തികമായ വിലക്കയറ്റത്തിൻ്റെയും ബാക്കി എല്ലാത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ആവശ്യകതയായി മാറിയിരിക്കുകയാണ്. എന്നാൽ ഇവർ രണ്ടുപേരും ഒരേ സമയത്ത് ജോലിക്ക് പോകുന്ന ഒരു ടൈപ്പ് ഓഫ് ജോലി കണ്ടെത്തുക. എൻ്റെ ഒരു ബോസ് പറയുണ്ടായി, ഐ വർക്ക് ഇൻ എൻ അമേരിക്കൻ കമ്പനി ആൻഡ് ഷീ വർക്ക്സ് ഇൻ എ ബ്രിട്ടീഷ് കമ്പനി. ഞാനൊരു അമേരിക്കൻ കമ്പനിയിലും എൻ്റെ ഭാര്യ ബ്രിട്ടീഷ് കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. ഞാൻ രാത്രി വീട്ടിൽ വരുമ്പോൾ ഭാര്യ രാത്രി ഷിഫ്റ്റിന് പോകും, ഞാൻ രാവിലെ ഷിഫ്റ്റിന് പോകുമ്പോൾ ഭാര്യ തിരിച്ച് വീട്ടിൽ വരും. അല്ല, ഇങ്ങനത്തെ ഒരുപാട് കുടുംബങ്ങൾ കുടുംബങ്ങളുണ്ട്. അപ്പോൾ ഈ ഭാര്യയും ഭർത്താവും ചെയ്യേണ്ടത്, നിങ്ങൾ രണ്ടുപേരും ഒരേ സമയത്ത് ജോലിക്ക് പോകുന്ന ഒരു ജോലി കണ്ടെത്തുക. രണ്ടുപേർക്കും ആവശ്യമായ സമയം അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കിട്ടും. രണ്ട്, മറ്റേ വ്യക്തിയെ മനസ്സിലാക്കുകയും കുറച്ച് ക്ഷമയോടുകൂടി മറ്റു വ്യക്തിയുടെ ഭാഗത്തു നിന്നുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും. ഇതിൽ സ്ത്രീകളോട് പറയാനുള്ള ഒരേ ഒരു കാര്യം, പുരുഷന്മാരോട് പറയാനുള്ള ഒരേ ഒരു കാര്യം, നെവർ ഹേർട്ട് ദ ഫീലിങ്സ് ഓഫ് എ വിമൻ. ഒരു സ്ത്രീയുടെ വികാരങ്ങളെ ഒരിക്കലും ഹേർട്ട് ചെയ്യാൻ പാടില്ല. ആൻഡ് നെവർ ഹേർട്ട് ദ ഈഗോ ഓഫ് എ മാൻ. അപ്പോൾ ഭാര്യമാർ ഭർത്താവിൻ്റെ ഈഗോ കുറച്ച് ബൂസ്റ്റ് ചെയ്ത് കൊടുക്കുകയും ഭർത്താക്കന്മാർ ഭാര്യമാരുടെ ഫീലിങ്സിനെ കുറച്ച് ബൂസ്റ്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ സന്തോഷകരമായ സ്ത്രീകൾക്ക് ചെറിയ ചെറിയ കാര്യമാണ്, കപ്പിൽ വൃത്തിയില്ല, കപ്പിൽ അഴുക്കിരിക്കുന്നു, മറ്റേ ബെഡ്ഷീറ്റ് നേരെ ചുളുങ്ങിയിരിക്കുന്നു. പുരുഷന്മാർക്ക് അത് വലിയ കാര്യമല്ല, അവർക്ക് വലിയ കാര്യങ്ങളാണ്. അപ്പോൾ സ്ത്രീകളുടെ ചെറിയ കാര്യങ്ങളോട് അവർ മനസ്സിലാക്കുകയും സ്ത്രീകൾ പുരുഷന്മാരുടെ വലിയ കാര്യങ്ങളോട് മനസ്സിലാക്കുകയും ചെയ്താൽ പ്രശ്നം കഴിഞ്ഞു. അതുപോലെ തന്നെ ഒരു സ്ത്രീക്ക് പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവർക്ക് സൊല്യൂഷൻ ഉണ്ട് വേണ്ടത്. നമ്മുടെ ഭർത്താക്കന്മാർ ഇന്നത്തെ കാലഘട്ടത്തിൽ ചെയ്യുന്ന ഇതാണ് സൊല്യൂഷൻ. അവർക്കത് കേൾക്കുക,
ഞാൻ പറയുന്നൊന്ന് കേട്ടാൽ മതി, വേറൊന്നും വേണ്ട, അവർക്ക് സൊല്യൂഷൻ ഒന്നും വേണ്ട. അപ്പൊ ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ വളരെ വളരെ സന്തോഷകരമായിരിക്കും. എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 3 വർഷമായി. ഞാനൊരു ഒരു വളരെ സീനിയറായിട്ടൊരു ട്രെയിനറിനെ മീറ്റ് ചെയ്യുന്നുണ്ടായി എൻ്റെ വിവാഹത്തിന് മുമ്പ്. അപ്പം അദ്ദേഹം പറഞ്ഞു, റാഫി നിങ്ങൾ ട്രെയിനറൊക്കെ ആയിരിക്കാം, നിങ്ങൾക്ക് ഞാൻ ഒരു ചെറിയ ടിപ്പ് തരാം സന്തോഷകരമായ കുടുംബജീവിതത്തിന്. ഞാൻ ചോദിച്ചു, എന്താണ് സാർ അത്? പുള്ളി പറഞ്ഞു, സി ഓൾവേസ് ബി എ ട്രെയിനി അറ്റ് ഹോം ആൻഡ് നോട്ട് എ ട്രെയിനർ. എൻ്റെ പ്രിയപ്പെട്ട പുരുഷ പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളതാണ്, നിങ്ങൾ വീട്ടിൽ എപ്പോഴും ഒരു ട്രെയിനി ആയിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ പഠിക്കാൻ സാധിക്കും, നിങ്ങളുടെ ഭാര്യയുടെ സ്നേഹം നിങ്ങൾക്ക് കൂടുതൽ കിട്ടും, ദാമ്പത്യം വളരെ സന്തോഷകരമായി പോകും. 3 വർഷമായി ഒരു കൊച്ചുകുട്ടിയുണ്ട് എനിക്ക്. അതെ, അപ്പൊ ജീവിത അനുഭവത്തിനോട് ഭാര്യ കാണുന്നുണ്ടോ? ഭാര്യ കാണുന്നുണ്ട്, മനസ്സിലാവട്ടെ, ഭാര്യ കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അടുത്ത പ്രോഗ്രാമിൽ വേണമെങ്കിൽ വിളിക്കാം. തീർച്ചയായും.